विशद सर्वकलशाल चांसलर पदवी गवर्णरे बिल नियमसभा सब्जक्ट कमिटी की विटु കൂടിയാലോചനകൾ ഇല്ലാതെ തയ്യാറാക്കിയ തട്ടിക്കൂട്ട് ബിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഗവർണറെ മാറ്റുന്നതിനെ എതിർക്കാതെ ബില്ലിന്റെ നിയമസാധുതയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്തത്. യുജിസി ചട്ടം ഉന്നയിച്ച് ബിൽ കേന്ദ്ര നിയമത്തിന് എതിരാണെന്ന് പറയുന്ന പ്രതിപക്ഷ നിലപാട് അപകടകരമായ രാഷ്ട്രീയമെന്നായിരുന്നു നിയമമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമമന്ത്രി പി രാജീവാണ് രാഷ്ട്രീയമായും ഭരണപരമായും ഏറെ പ്രാധാന്യമുള്ള സർവകലാശാല ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കാനും സർവകലാശാലകളുടെ തലപ്പത്ത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കൊണ്ടുവരാനുമാണ് നിയമനിർമ്മാണമെന്നാണ് വിശദീകരണം. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായ സംസ്ഥാന നിയമം നിലനിൽക്കില്ല. ധനകാര്യ മെമ്മോറാണ്ടം പൂർണ്ണമല്ല. ചാൻസലറുടെ യോഗ്യത വ്യക്തമാക്കാത്തതിനാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേണമെങ്കിലും ചാൻസലറായി നിയമിക്കാം. ഇവയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന തടസ്സവാദങ്ങളും ആശങ്കകളും. നിങ്ങൾ സംഘീവൽക്കരണം നടക്കുമെന്ന് പറയുന്ന ഗവർണറെ ഞങ്ങൾ അതിനെ എതിർക്കും. അടിയവസരത്തിൽ മാർക്സിസ്റ്റ് വൽക്കരണം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയും പിടിച്ച് അതിന്റെ അകത്ത് വയ്ക്കും, എന്നിട്ട് ആൾക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കുക. പ്രതിപക്ഷത്തിന്റെ നിയമപരമായ തടസ്സവാദങ്ങളെ രാഷ്ട്രീയം പറഞ്ഞാണ് നിയമമന്ത്രി പി രാജീവ് പ്രതിരോധിച്ചത്. നിയമസഭ പാസാക്കിയ നിയമത്തിന് മുകളിലാണോ യു ജി സി ചട്ടങ്ങളെന്ന് നിയമമന്ത്രി. മല്ലിക സാരാഭായിയെ കലാമണ്ഡലം ചാൻസലറായി നിയമിച്ചത് എടുത്തുകാട്ടിയാണ് യോഗ്യതയുള്ളവർ തന്നെ ചാൻസലർമാരാകുമെന്ന ഉറപ്പ് മന്ത്രി നൽകിയത്. യൂണിവേഴ്സിറ്റിക്ക് ആകെ ദിശാബോധം നൽകുന്ന വ്യക്തിത്വമാണ് ചാൻസലർ. ഏതെങ്കിലും സവിശേഷ വിഷയത്തിനകത്തുള്ള നൈപുണിയല്ല ചാൻസലറെ നിർണയിക്കുന്ന അടിസ്ഥാന യോഗ്യത. വിശാലമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി നയിക്കാൻ കഴിയണം, അതാണ് ചാൻസലർ. പിന്നെ ഗവർണർ ഇപ്പോ 157 മതി, ആർട്ടിക്കിൾ 157 നോക്കിക്കോളൂ. ഇപ്പോഴത്തെ ചാൻസലറുടെ യോഗ്യത അതാണ്, 157. ഗവർണർ നമ്മുടെ കപ്പാസിറ്റിയിലാണ്, അല്ലാണ്ട് വേറെ നോക്കിയിട്ടല്ല. അപ്പൊ ഇതിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിജയന്മാരെ തന്നെയാണ് നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത്. യു ജി സി ചട്ടങ്ങൾ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ തടസ്സവാദങ്ങൾ തള്ളിയ സ്പീക്കർ വി സിമാരുടെ യോഗ്യത സംബന്ധിച്ച് ബില്ലിന്റെ ചർച്ചാവേളയിൽ വിശദമായ ചർച്ചയാകാമെന്നും വ്യക്തമാക്കി. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കു ശേഷം മടങ്ങിവരുന്ന ബിൽ 13 സഭ പാസാക്കി ഗവർണർ കയക്കും. പിന്നെ പന്ത് ഗവർണറുടെ കോർട്ടിൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണർക്കെതിരായ നിലപാട് കടുപ്പിച്ച യുഡിഎഫ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലിനെ സഭയിൽ എതിർത്തെങ്കിലും ബില്ലുകൾ പിടിച്ചുവയ്ക്കുന്നതുൾപ്പെടെയുള്ള ഗവർണറുടെ നിലപാടുകളിൽ കടുത്ത പ്രതിഷേധമാണ് യുഡിഎഫ് നിയമസഭയിൽ വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണ് ഇതിന് കോൺഗ്രസ് നേതൃത്വത്തെ നിർബന്ധിതമാക്കിയത്. സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന നിലപാടിൽ നിന്നുള്ള പ്രതിപക്ഷത്തിന്റെ പിന്മാറ്റമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഭരണഘടനാ വിരുദ്ധമായ ഒരു അധികാര കേന്ദ്രത്തോടും പ്രതിപക്ഷം യോജിക്കില്ല. സഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവയ്ക്കുന്നതും അംഗീകരിക്കാനാകില്ല. ഗവർണർ പാസാക്കിയാലേ ആറ്റാവുള്ളൂ. ഗവർണർക്ക് ബില്ലുകൾ പിടിച്ചുവെക്കാനുള്ള അധികാരം ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ രാജസ്ഥാനിലെ അഭിപ്രായവും ഛത്തീസ്ഗഡിലെ അഭിപ്രായവും കേരളത്തിലെ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് അതൊക്കെ നാഷണൽ വൈഡുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് ബില്ലുകൾ സംബന്ധിച്ച്. ബില്ലിനെ തുറന്നെതിർക്കാൻ തീരുമാനിച്ചിരുന്ന കോൺഗ്രസിന്റെ നിലപാട് മാറ്റത്തിന് കാരണം മുസ്ലിം ലീഗിന്റെ ഇടപെടലാണ്. സർവകലാശാലകളെ കാഴ്വത്തിരിക്കാൻ ശ്രമിക്കുന്ന ഗവർണറെ എന്തിനു പിന്തുണയ്ക്കണം എന്നായിരുന്നു ലീഗിന്റെ ചോദ്യം. ലീഗ് വ്യത്യസ്ത നിലപാടെടുക്കുമെന്ന് വ്യക്തമായതോടെയാണ് കോൺഗ്രസും ആ വഴിക്ക് വന്നത്. ഒരു ഘട്ടത്തിൽ ബില്ലിനെ പിന്തുണയ്ക്കാമെന്ന അഭിപ്രായം പോലും യുഡിഎഫ് കക്ഷി നേതാക്കളുടെ യോഗത്തിലുണ്ടായതായാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണറെ വിമർശിച്ച് ഹൈക്കോടതി. വ്യക്തിപരമായ ഇഷ്ടമില്ലാത്തതിനാൽ പിൻവലിക്കാനാവുന്നതല്ല ഗവർണറുടെ പ്രീതിയെന്ന് കോടതി. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ചാൻസലറുടെ നടപടിക്കെതിരെ സെനറ്റ് അംഗങ്ങളുടെ ഹർജിയിലാണ് വിമർശനം. ചാൻസലറെക്കുറിച്ചോ സെനറ്റ് അംഗങ്ങളെക്കുറിച്ചോ അല്ല കോടതിക്ക് ആശങ്ക. വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചാണ് കോടതിക്ക് ആശങ്കയെന്നും കണ്ണടയ്ക്കാനാകില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. വിദേശ മദ്യത്തിന്റെ വിൽപ്പന നികുതി 4% വർദ്ധിപ്പിക്കാനുള്ള നിയമഭേദഗതി ബിൽ നിയമസഭയിൽ ചർച്ച കൂടാതെ പാസാക്കാനുള്ള നീക്കം തടഞ്ഞ് പ്രതിപക്ഷം. സംസ്ഥാനത്തിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി കേരള ജനറൽ സെയിൽസ് ടാക്സ് ബിൽ ഇന്ന് തന്നെ നടപ്പാക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഭ്യർത്ഥിച്ചു. എന്നാൽ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളുള്ള ബിൽ ചർച്ച കൂടാതെ പാസാക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തുടർന്ന് ബില്ലിൽ നാളെ ചർച്ചയാകാമെന്ന് സ്പീക്കർ നിലപാടെടുത്തു. മദ്യനിർമ്മാണശാലകളുടെ വിറ്റുവരവ് നികുതി ഒഴിവാക്കിയതിനെ തുടർന്നാണ് മദ്യത്തിന്റെ വിൽപ്പന നികുതിയിൽ വർധന വരുത്തേണ്ടി വന്നത്.
തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ മത്സ്യബന്ധന വകുപ്പിന് ഭൂമി കൈമാറാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് ക്ഷീരവികസന വകുപ്പിന്റെ കൈവശത്തിലുള്ള 17.43 ഏക്കർ ഭൂമിയിൽ നിന്നും 8 ഏക്കർ ഭൂമി ഇതിനായി കൈമാറാനും തീരുമാനമായി. ഉടമസ്ഥത റവന്യൂ വകുപ്പിൽ നിലനിർത്തിയാണ് മത്സ്യബന്ധന വകുപ്പിന് ഭൂമി കൈമാറുക. പെൺകുട്ടികൾക്ക് മാത്രം ഹോസ്റ്റലുകളിൽ സമയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ആൺകുട്ടികൾക്ക് ഹോസ്റ്റലിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കും ലഭിക്കണമെന്നും പെൺകുട്ടികളെ എത്ര നാൾ പൂട്ടിയിടുമെന്നും കോടതി ചോദിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്ക് സമയ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരായ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം. ആൺകുട്ടികൾക്കില്ലാത്ത എന്ത് നിയന്ത്രണമാണ് പെൺകുട്ടികൾക്ക് എന്നായിരുന്നു ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ ചോദ്യം. എത്ര നാൾ പെൺകുട്ടികളെ പൂട്ടിയിടാൻ കഴിയും? കലാലയം സുരക്ഷിതമല്ലെങ്കിൽ ഹോസ്റ്റലും സുരക്ഷിതമാകില്ല. നൂറ്റാണ്ടുകൾ പിന്നിലാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷിച്ചു. ഹർജിക്കാരായ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കാൻ കോടതിക്കാകില്ല. രാത്രികളെ എന്തിന് പേടിക്കണം? ക്യാമ്പസുകൾ സുരക്ഷിതവും സ്വതന്ത്രവുമാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ആശങ്ക അകറ്റാനാണ് ഹോസ്റ്റൽ ചട്ടങ്ങൾ കടുപ്പിക്കേണ്ടി വരുന്നതെന്ന് സർക്കാർ ബോധിപ്പിച്ചപ്പോൾ മലയാളി മാതാപിതാക്കൾക്ക് എന്തിനിത്ര ആശങ്ക എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മക്കൾ സംസ്ഥാനത്തിന് പുറത്തുപോയി പഠിക്കുമ്പോൾ ഹോസ്റ്റൽ സമയത്തെക്കുറിച്ച് ആകുലതകളില്ലല്ലോ എന്നും കോടതി നിരീക്ഷിച്ചു. ഓരോ കോളേജും പഠനവിഷയങ്ങളും പഠന സമയവും അനുസരിച്ചാണ് ഹോസ്റ്റൽ സമയക്രമീകരണം എന്ന് സർക്കാർ പറഞ്ഞു. കൂടുതൽ പഠിച്ച മറുപടി നൽകാൻ സർക്കാർ സമയം ആവശ്യപ്പെട്ടത് കോടതി അംഗീകരിച്ചു. ന്യൂസ് 18 കൊച്ചി. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പ്രവേശന സമയക്രമത്തിൽ ലിംഗവിവേചനം പാടില്ലെന്ന് സർക്കാർ. സമയക്രമത്തിൽ വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവിറക്കി. രാത്രി 9:30 മുൻപ് വിദ്യാർത്ഥികൾ തിരികെ പ്രവേശിക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് ബാധകമാണ്. ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലിംഗവിവേചനം ഉണ്ടാകരുതെന്നും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ ഡോക്ടറെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തും. ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ തങ്കു കോശിക്കാണ് നിർബന്ധിത അവധിയിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. ഡോക്ടർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന ബന്ധുക്കളുടെ നിലപാടിനെ തുടർന്നായിരുന്നു തീരുമാനം. ഉച്ചകഴിഞ്ഞ് 3:30 അപർണയുടെയും കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെങ്കിലും മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ വിസമ്മതിക്കുകയായിരുന്നു. അപർണയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ തങ്കു കോശിക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. ആശുപത്രി അധികൃതരും ബന്ധുക്കളുമായി ചർച്ച നടന്നെങ്കിലും സമവായമുണ്ടായില്ല. പിന്നീട് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ, പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലായി ചർച്ച. വീഴ്ചയുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് കളക്ടർ അപർണയുടെ ഭർത്താവ് രാംജിത്തിന് ഉറപ്പ് നൽകി. തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണം ഉണ്ടാകുമെന്ന് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കി. ഡോക്ടർ തങ്കു കോശിക്കെതിരെ നടപടി എന്തെടുക്കണമെന്നോ ഈ എൻക്വയറി റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഉണ്ടാകും. വാട്ട് ഈസ് ദ നെഗ്ലിജൻസ്? ഇഫ് ദർ ഇസ് എ നെഗ്ലിജൻസ്, വാട്ട് ഈസ് ദ നെഗ്ലിജൻസ്, വാട്ട് സോർട്ട് ഓഫ് നെഗ്ലിജൻസ്, അതെല്ലാം അനുസരിച്ചിട്ട് അതിന്റെ നടപടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എടുക്കും. അതുവരെ ഓക്കെ, ഡോക്ടർ തങ്കു കോശി വിൽ നോട്ട് ബി ആക്ടീവ് ഇൻ ദിസ് കേസ്. രണ്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രണ്ട് FIR DYSP റാങ്ക് ഓഫീസേഴ്സ് ആണ് രണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള പ്രൊസീഡിങ്സ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ സത്യസന്ധമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോലീസിന്റെ ഭാഗത്തുണ്ടാവും, അത് ഉറപ്പ് വരുത്തുന്നതായിരിക്കും. ആരോപണ വിധേയയായ ഡോക്ടർ തങ്കു കോശിയോട് 2 ആഴ്ച നിർബന്ധിത അവധിയിൽ പോകാനായി നിർദ്ദേശം നൽകി. 2 weeks മാഡത്തിന് മാറ്റി നിർത്താൻ ഗവൺമെന്റ് തീരുമാനമായിട്ടുണ്ട്. DME നിയോഗിച്ച വിദഗ്ധ സമിതി 48 മണിക്കൂറിനുള്ളിൽ സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്നലെ വൈകിട്ടാണ് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുട്ടിയും ഇന്ന് പുലർച്ചെ അമ്മയും മരണമടയുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. വിലക്കയറ്റത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. അടിയന്തര പ്രമേയമായാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. വിലക്കയറ്റം പിടിച്ചു നിർത്തിയ സർക്കാരാണെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് പിൻവലിക്കണമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ ആവശ്യപ്പെട്ടു. മാർക്കറ്റിലെ പച്ചക്കറി വില സഭയിൽ വായിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. വിലക്കയറ്റം എന്ന ആരോപണം നിയമസഭയിൽ അംഗീകരിക്കാത്ത ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതിപക്ഷത്തെ പച്ചക്കറി വില പറഞ്ഞ് പരിഹസിച്ചു. സർ, ഇന്ന് പച്ചക്കറിയുടെ വിലയെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഈ പ്രതിപക്ഷ MLA മാർക്ക് ഉണ്ടോ? എന്തൊരു നാണക്കേടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയത്? സർ, ഈ പച്ചക്കറിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിയണം. പച്ചക്കറിയെ സംബന്ധിച്ച് സർ, വെണ്ടയ്ക്കയുടെ വില
സർക്കാരിന്റെ നെല്ല് സംഭരണവും സപ്ലൈകോ ഇടപെടലും ചൂണ്ടിക്കാട്ടി മന്ത്രി പ്രതിരോധമുയർത്തി. ഏതോ വെള്ളരിക്ക പട്ടണത്തിലെ മന്ത്രിയാണിതെന്ന് പ്രതിപക്ഷത്തു നിന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ടി വി ഇബ്രാഹിമിന്റെ പരിഹാസം. പാളയം മാർക്കറ്റിലെ പച്ചക്കറി വില വായിച്ച് വിലക്കയറ്റമില്ലെന്ന മന്ത്രിയുടെ വാദത്തെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു. നാല് പേരുള്ള ഒരു കുടുംബത്തിന് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് മിതമായ രീതിയിൽ ആർഭാടമില്ലാതെ ജീവിക്കണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നേരത്തെ ഒരു മാസം 3000 രൂപ കൊടുക്കേണ്ട സ്ഥലത്തിപ്പോൾ 4750 രൂപയും വർദ്ധിച്ചു. സാർ, അവരുടെ എല്ലാം കുടുംബത്തിന്റെ ബജറ്റിലുണ്ടായിരിക്കുന്ന ഈ മാറ്റം ഈ നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? എവിടെ പോയി പറയും? ഞങ്ങൾ എവിടെയാ ഞങ്ങൾ പോയി പറയേണ്ടത്? അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സാർ, ഞങ്ങൾ ജനങ്ങളുടെ സങ്കടങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ദുരിതങ്ങളുമാണ് ഞങ്ങൾ ഈ നിയമസഭയുടെ മുന്നിൽ വെച്ചത്. അതിനോടുള്ള അവഹേളനപരമായ മറുപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. കൊല്ലം എസ് എൻ കോളേജിൽ SFI AISF സംഘർഷം. 14 AISF പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാളെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധന് AISF ആഹ്വാനം ചെയ്തു. വയനാട് മേപ്പാടി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് നിജസ്ഥിതി അറിയാൻ അന്വേഷണ കമ്മിറ്റിയെ നിയമിച്ചു. ഇന്ന് ചേർന്ന സ്റ്റാഫ് മീറ്റിംഗിലാണ് തീരുമാനം. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക. ക്യുസാറ്റ് പ്രൊഫസർ നിയമനത്തിൽ ഇന്റർവ്യൂ മാർക്കിൽ അട്ടിമറി നടന്നെന്ന ആരോപണം. എം ജി പ്രോ വിസിയുടെ ഭാര്യയ്ക്ക് 20-ൽ 19 മാർക്ക് നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് വിവരാവകാശ രേഖ. അതേസമയം ക്രമപ്രകാരമാണ് ഡോക്ടർ കെ ഉഷയെ നിയമിച്ചതെന്നാണ് കുസാറ്റിന്റെ വിശദീകരണം. കുസാറ്റ് പ്രൊഫസർ നിയമനത്തിനായി നിരവധി ഗവേഷണ പ്രവർത്തനങ്ങളും അധ്യാപന പരിചയവും അക്കാദമിക് യോഗ്യതയുള്ളവരെയും പിന്തള്ളിയാണ് ഉഷയ്ക്ക് പച്ചക്കൊടി കാട്ടിയതെന്നാണ് ആരോപണം. ഒന്നാം റാങ്കിലെത്താൻ ഇന്റർവ്യൂവിന് 20-ൽ 19 മാർക്ക് ഡോക്ടർ ഉഷയ്ക്ക് നൽകി. എന്നാൽ ഏറ്റവും കൂടുതൽ അക്കാദമിക് യോഗ്യതയുള്ള ഡോക്ടർ സോണി സി ജോർജിന് 5 മാർക്കാണ് ഇന്റർവ്യൂ ബോർഡ് നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ കുസാറ്റിലെ തന്നെ പരിസ്ഥിതി പഠന വകുപ്പിൽ കൂടുതൽ അധ്യാപന പരിചയമുള്ള നിരവധി പേരും പിന്തള്ളപ്പെട്ടു. കൂടാതെ പ്രൊവിസിയുമായി യോജിച്ച് പ്രസിദ്ധീകരിച്ച എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളും വിലയിരുത്തി നിശ്ചയിച്ചിട്ടുള്ള പരമാവധി മുഴുവൻ മാർക്കും ഈ ഇനത്തിൽ ഇന്റർവ്യൂവിന് ഉഷയ്ക്ക് നേടാനായി. കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദൻ അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റിയാണ് ഡോക്ടർ ഉഷയ്ക്ക് ഒന്നാം റാങ്ക് നൽകിയത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസറായി ഒന്നാം റാങ്ക് നൽകിയതിന് സമാനമാണിതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. എം ജി മിഥുൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ചരിത്രത്തിലാദ്യമായി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം പിടിച്ച് ആം ആദ്മി പാർട്ടി. ആപ്പിന്റെ മുന്നേറ്റത്തിൽ 15 വർഷമായി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ച BJPക്ക് അടിതെട്ടി. 250 വാർഡുകളിൽ 134 ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ BJPക്ക് നേടാനായത് 103 വാർഡുകളാണ്. അമ്പേ തകർന്നടിഞ്ഞ കോൺഗ്രസിന് 9 വാർഡുകൾ മാത്രമാണ് സ്വന്തമാക്കാനായത്. ഡൽഹിക്കൊപ്പമിനി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും ആം ആദ്മി പാർട്ടി ഭരിക്കും. കെജ്രിവാളിന്റെയും സംഘത്തിന്റെയും മുന്നേറ്റത്തിൽ BJPക്കും കോൺഗ്രസിനുമുണ്ടായത് കനത്ത തിരിച്ചടി. 2007 മുതൽ കൈവശമുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ BJPക്ക് നഷ്ടപ്പെട്ടു. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയും BJPയും ഒപ്പത്തിനൊപ്പമായിരുന്നുവെങ്കിൽ വോട്ടെണ്ണൽ പുരോഗമിക്കും തോറും കെജ്രിവാളും കൂട്ടരും ലീഡുയർത്തി. BJP കോട്ട പോലെ കാത്ത പല വാർഡുകളും ആം ആദ്മി പാർട്ടിയുടെ ജൈത്രയാത്രയിൽ വീണു. കൗൺസിലർമാരുടെ എണ്ണം രണ്ടക്കം തികയ്ക്കാനാകാതെ കോൺഗ്രസ് നിലംപരിശായി. ഡൽഹിയിലെ വോട്ടർമാർ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നില്ലെന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കിയവർക്കാണ് അവർ വോട്ട് ചെയ്തതെന്നും ആം ആദ്മി നേതൃത്വം പ്രതികരിച്ചു. ഡൽഹിയിലെ 3 കോർപ്പറേഷനുകളിൽ ലയിപ്പിച്ച് ഒറ്റ കോർപ്പറേഷനാക്കിയ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. കഴിഞ്ഞ തവണ BJP 181 വാർഡുകളിലും ആം ആദ്മി പാർട്ടി 48 വാർഡുകളിലും കോൺഗ്രസ് 27 വാർഡുകളിലുമായിരുന്നു വിജയിച്ചിരുന്നത്. മദ്യനയത്തിലെ അഴിമതി അടക്കം കെജ്രിവാൾ മന്ത്രിസഭാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണം BJP പ്രചാരണ ആയുധമാക്കിയ തെരഞ്ഞെടുപ്പിൽ ജയം നേടാനായത് ആം ആദ്മി പാർട്ടിക്ക് കരുത്തു പകരുന്നതാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഗുജറാത്തിൽ ഫലം എന്താകും? ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് എന്ത് കിട്ടും? കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമോ?
ഹിമാചലിൽ ഭരണ തുടർച്ചയുണ്ടാകുമോ? എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാകുമോ? ഗുജറാത്തിലും ഹിമാചലിലും മോദി മാജിക് ഫലം ചെയ്യുമോ? തിളക്കം കൂട്ടുമോ ബിജെപി? ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യാഴാഴ്ച രാവിലെ 7 മുതൽ ന്യൂസ് 18. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയിലൂടെ വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പപ്പോഴറിയാം. ഇടവേളകളില്ല. ന്യൂസ് 18 കേരളം, തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കം. രാജ്യസഭാ അധ്യക്ഷനായ ശേഷം ആദ്യമായി സഭയിലെത്തിയ ജഗ്ദീപ് ധൻഖറിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ജഗ്ദീപ് ധൻഖറിന്റെ ജീവിതം മാതൃകാപരമെന്ന് മോദി പറഞ്ഞു. പ്രതിപക്ഷവും പുതിയ രാജ്യസഭാ അധ്യക്ഷനെ അഭിനന്ദിച്ചു. G20 അധ്യക്ഷപദം രാജ്യത്തിനുള്ള മികച്ച അവസരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പലിശ നിരക്കുകൾ വീണ്ടും വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക്. വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പ പലിശ നിരക്കായ റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചു. റിപ്പോ നിരക്ക് 35 ബേസിക്സ് പോയിന്റായാണ് വർദ്ധിപ്പിച്ചത്. 6.25% പുതിയ നിരക്ക്. ഇതോടെ ഭവന വാഹന വ്യക്തിഗത വായ്പാ പലിശ നിരക്കുകളും പ്രതിമാസ തിരിച്ചടവ് തവണകളും ഉയരും. കാറിൽ ചാരിയതിന് ചവിട്ടേറ്റ നാടോടി ബാലിന് ആഡംബര കാറിൽ ഉല്ലാസയാത്ര. തലശ്ശേരിയിൽ മർദ്ദനമേറ്റ രാജസ്ഥാനി ബാലൻ ഗണേഷിനാണ് മാതാപിതാക്കൾക്കൊപ്പം കോഴിക്കോടെത്തിയത്. കോട്ടയത്തെ അച്ചായൻ ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചന്റെ കാറിലായിരുന്നു യാത്ര. ഗണേശൻ ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ വാർത്തയറിഞ്ഞ് കോട്ടയത്ത് നിന്ന് ടോണി കാണാനെത്തിയിരുന്നു. ഗണേശന്റെ പഠനത്തിനും മറ്റും സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത ടോണി അന്ന് കുട്ടിക്ക് നൽകിയ ഉറപ്പായിരുന്നു ആഡംബര കാറിലെ യാത്ര. ടോണിയുടെ കിയ കാർണിവലിൽ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടെത്തിയതാണ് ഗണേശനും കുടുംബവും. മർദ്ദനത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചിതനാവുന്നതേയുള്ളൂ ഗണേശൻ. എന്നാൽ കളിപ്പാട്ടം വിൽക്കാൻ വേണ്ടിയല്ലാതെ കടപ്പുറത്തെത്തിയ ദിവസം അവൻ ആഘോഷമാക്കി. കേരളത്തിൽ നിന്ന് പൊതുവെ നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ഒരാളുടെ മോശം പ്രവൃത്തിയുടെ പേരിൽ നാടിനെ മോശമായി കാണുന്നില്ലെന്നും ഗണേശന്റെ ബന്ധുക്കൾ പറഞ്ഞു. കുട്ടിയെ മർദ്ദിച്ച ഷിഹാദിനോടും ദേഷ്യമില്ല. രാജസ്ഥാനി വാലേനെ കളിപ്പാട്ട വിൽപ്പനക്കാരായ മാതാപിതാക്കൾ ഗണേശനെ രാജസ്ഥാനിലേക്ക് തിരികെ കൊണ്ടുപോകാനും വിദ്യാഭ്യാസം അവിടെ തന്നെയാക്കാനും ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.